ബാധിതരെ ചികിത്സിക്കാൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച മരുന്ന് നാളെ മുതൽ വിതരണം ആരംഭിക്കും. ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് മരുന്ന് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ശാഷയിൽ പൊടിയോ രൂപത്തിലാണ് മരുന്ന് വരുന്നത്. പൊടി രൂപത്തിലുള്ള മരുന്ന് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് കഴിക്കേണ്ടത്. ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലാബിലാണ് DRDO മരുന്ന് വികസിപ്പിച്ചെടുത്തത്. 10,000 പാക്കറ്റുകളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. മരുന്നിന് അംഗീകാരം ലഭിച്ചതോടെ ഇതിന്റെ വലിയ തോതിലുള്ള ഉൽപാദനം വൈകാതെ ആരംഭിക്കുമെന്ന് DRDO മേധാവി ജി സതീഷ് റെഡ്ഡി പറഞ്ഞു. കോവിഡ് വേഗത്തിൽ ഭേദമാകാനും മെഡിക്കൽ ഓക്സിജനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഈ മരുന്ന് സഹായിക്കുമെന്ന് ക്ലിനിക്കൽ പരീക്ഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കൂടാതെ മരുന്ന് സ്വീകരിച്ച വലിയൊരു ശതമാനം രോഗികളും പെട്ടെന്ന് തന്നെ കോവിഡ് മുക്തരാവുകയും ചെയ്തിരുന്നു. ഹൈദരാബാദിലെ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജിയുടെ സഹായത്തോടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ ഡൽഹി ലബോറട്ടറിയും ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറിയും സംയുക്തമായാണ് മരുന്ന് വികസിപ്പിച്ചത്. കോവിഡ് രണ്ടാം തരംഗത്തിലേക്കും മൂന്നാം തരംഗത്തിലേക്കും കടക്കുന്ന ഭീതിയിൽ നിന്ന് രക്ഷിക്കാൻ ഈ ജീവൻ രക്ഷാ മരുന്നിനാവും. വിവിധ സംസ്ഥാനങ്ങളിൽ 27 ആശുപത്രികളിലെ 220 രോഗികൾക്ക് മരുന്ന് നൽകി രോഗമുക്തി കണ്ടതോടെ അടിയന്തര ഉപയോഗത്തിന് അനുമതി ലഭിക്കുകയായിരുന്നു. ഈ മരുന്നിലെ സംയുക്തങ്ങൾ രോഗം ബാധിച്ച കോശങ്ങളിൽ നിറഞ്ഞ് വൈറസുകളെ നശിപ്പിക്കുന്നു. ഇത് വൈറസ് ബാധിച്ച കോശങ്ങളെ തെരഞ്ഞുപിടിച്ച് പ്രവർത്തിക്കും. ജനറിക് തന്മാത്രയും ഗ്ലൂക്കോസിന്റെ വകഭേദവുമായതിനാൽ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ സുലഭമാണ്. അതുകൊണ്ട് തന്നെ വൻതോതിൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. നിലവിൽ ചികിത്സയ്ക്കുള്ള റെംഡെസിവിർ മരുന്നും മറ്റും ഇറക്കുമതി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പുതിയ മരുന്ന് മിതമായും ഗുരുതരമായും രോഗം ബാധിച്ചവർക്ക് ഫലപ്രദമാണ്. ശ്വാസമുട്ടൽ ഉൾപ്പെടെയുള്ളവ അതിവേഗം കുറയും. RT-PCR പരിശോധനാ ഫലം വേഗത്തിൽ ലഭിക്കുകയും ചെയ്യും. ആശുപത്രിയിൽ അധികം നാൾ കിടക്കേണ്ടതായും വരില്ല. ഇപ്പോൾ നേരിടുന്നത് പോലെ രോഗികൾ ഓക്സിജൻ ഇല്ലായ്മ നേരിടേണ്ടി വരികയില്ല. മരുന്ന് നൽകിയ രോഗികളിൽ 42% പേർക്ക് മൂന്നാം ദിവസം ഓക്സിജന്റെ ആവശ്യം ഉണ്ടായില്ല. ഈ മരുന്ന് ജനിതക മാറ്റം വന്ന വൈറസിനെയും നശിപ്പിക്കും. 2020 ഏപ്രിലോടെ പരീക്ഷണം ആരംഭിച്ച മരുന്ന് നവംബർ മാസത്തോടെയാണ് ക്ലിനിക്കൽ ട്രയലിന് അനുമതി ലഭിച്ചത്. ICMR നിർദ്ദേശിച്ചിട്ടുള്ള ചികിത്സയ്ക്കൊപ്പം 2DG മരുന്നുകൂടി നൽകുമ്പോഴാണ് കൂടുതൽ ഫലപ്രദമാകുന്നത്. രോഗികളിൽ വൈറസ് പെരുകുന്നത് തടയുമെന്നും 2.5 ദിവസം നേരത്തെ രോഗമുക്തി ഉണ്ടാകുമെന്നും ജനിതക മാറ്റം വന്ന വൈറസിനും ഫലപ്രദമാണെന്നും ഓക്സിജൻ ചികിത്സ കുറയ്ക്കാമെന്നും ശാസ്ത്രജ്ഞന്മാർ അറിയിച്ചിട്ടുണ്ട്.